കുന്നുംപാറ മഹാഗുരുവിന്റെ സുബ്രഹ്മണ്യ ദർശനങ്ങളിൽ പലയിടത്തും കണ്ട പാവനമായ ക്ഷേത്രം. ഇവിടെ എത്തിയാൽ മനസ്സിന് വല്ലാത്തൊരു കടൽ കാറ്റും ആത്മീയതയും ഒരുമിച്ച് സംഗമിക്കുന്നത് പോലെ. മഹാഗുരു ഒരു തീർത്ഥയാത്രയാണ്. മനസ്സും ശരീരവും ഒരുപോലെ ഒരുക്കുക, മഹാഗുരുവിൻ്റെ ജീവിതയാത്രയിൽ അനുഗമിക്കുക, അതൊരു പുണ്യമാകട്ടെ. മഹാഗുരുവിൻ്റെ ഈ അധ്യായം സാദരം സമർപ്പിക്കുന്നു. നാണു ഇരിക്കുന്നിടത്ത് നിന്ന് അല്പം മാറിയിരിക്ക. ഗുരുമൊഴി ശിരസാ വഹിക്കുന്നു, പക്ഷേ പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയില്ല. നാണു ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം ഉയർന്ന ജാതിയിൽപ്പെട്ട ശിഷ്യന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അത്രേ ഉള്ളൂ? ആശാന്റെ നിർദ്ദേശം വിനയപൂർവ്വം അനുസരിക്കുന്നു. ആചാര്യവചനം അനുസരിക്കുന്നവൻ ഉത്തമ ശിഷ്യൻ, മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്നവൻ മധ്യമൻ, ഗുരുവചനത്തെ നിന്ദിക്കുന്നവൻ അധമ ശിഷ്യൻ. നാണു ഏത് വിഭാഗത്തിൽപ്പെടും ആശാനെ? അറിഞ്ഞുകൊണ്ടല്ലേ നാണു അവിടെ ഇരുന്നത്? ഗുരു പറഞ്ഞത് ആ ക്ഷണത്തിൽ തന്നെ നാണു അനുസരിച്ചു. തീർച്ചയായും ഉത്തമ ശിഷ്യൻ തന്നെ. ആചാര്യവചനവും പ്രസാദവുമാണ് പുണ്യമെന്നറിയാം, എങ്കിലും ചില സംശയങ്ങൾ ബാക്കി. ഏത് സംശയവും ആചാര്യനോട് ചോദിക്കാം, അങ്ങനെയാണ് വേണ്ടതും. എന്താ കേക്കട്ടെ? പൂർണ്ണ ആദരവോടുകൂടിയാണ് ചോദ്യം. കൊച്ചു സംശയത്തിന് ഇത്രയും ദൈർഘ്യമോ? സംശയം ഒരിക്കലും നിന്നെയും അനാദരവും ആകരുതല്ലോ, അതുകൊണ്ടാ വലിച്ചു നീട്ടിയത്. കാച്ചി കുറുക്കിയ പാലിനല്ല രസം നാണു. ഇപ്പൊ ധൈര്യം വന്ന പോലെ പറയട്ടെ. ഇരിപ്പിന്റെ സ്ഥാനം മാറി, പക്ഷേ ഏത് ദിശയിൽ നിന്ന് വരുന്ന വായുവാണ് ശ്വസിക്കേണ്ടെന്ന് പറഞ്ഞില്ല. ഇതുവരെ അതറിഞ്ഞിട്ടാണോ ശ്വസിച്ചത്? ഇല്ല, ഇതുവരെ അത് വേണ്ടി വന്നില്ല. ഇപ്പോ സ്ഥലം മാറേണ്ടി വന്നപ്പോ തോന്നിയ സംശയം പൊരുൾ ഗ്രഹിക്കാൻ കാര്യകാരണം കൂടി അറിയണ്ടേ? ആചാര്യനെ വിസ്തരിക്കാൻ ശിഷ്യന് അവകാശമുണ്ടോ? ഉത്തമ ശിഷ്യൻ ഒരിക്കലും ആചാര്യനെ അനാദരിക്കില്ല. മറ്റാരും ഇടപെടണ്ട, ഞാൻ തന്നെ സംശയം തീർക്കാം. സംശയം അടിവേരോടെ പിഴുതെറിയണോന്ന് ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ തോർമ്മയുണ്ട്. സംശയം ശേഷിച്ചാൽ തകര പോലെ മുളയ്ക്കും. ഇനിയുണ്ടോ സംശയം? ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടിയുണ്ട്. അനാദരവാവില്ലെങ്കിൽ നാനുവിന്റെ സംശയം അഗാധമാണ്. ഒത്ത പൊക്കവും ഉണ്ട്. മടിക്കണ്ട, ചോദിച്ചോളൂ. എല്ലാരും ശ്വസിക്കുന്ന വായു ഏത് ജാതിയാണ്? എല്ലാരും കുളിക്കുന്ന കുടിക്കുന്ന പുഴ ഏത് വർണ്ണമാണ്? ശ്വാസമുള്ളപ്പോൾ ഭൂമിക്ക് പുറത്തും അന്ത്യശ്വാസം വലിച്ചാൽ മണ്ണിനടിയിലുമാണ് മനുഷ്യൻ. ഈ ഭൂമി ഏത് ജാതിയിൽപ്പെട്ടതാണ്? അവിവേകം എന്തെങ്കിലും അറിയാതെ വന്നുപോയെങ്കിൽ ആചാര്യൻ പൊറുക്കണം. അവിവേകമുണ്ടായത് നാണുവിൽ നിന്നല്ല. നാണു എത്രയോ വിവേകിയാണ്, ജ്ഞാനിയാണ്. നാണു പഴയ സ്ഥാനത്ത് തന്നിരിക്കുക. വേണ്ട, എനിക്കിഷ്ടം ആചാര്യൻ കൽപ്പിച്ച സ്ഥാനം. അതെന്നെ ധാരാളം. ആ വാക്കുകളിൽ
നാണുവിന്റെ മനസ്സിന്റെ വലിപ്പം ഞാൻ കാണുന്നു. ഏത് കാലത്തും ഏത് സദസ്സിലും നാണുവിന്റെ സ്ഥാനം ഉയർന്നു തന്നെയായിരിക്കും. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യായ ശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമഃ. ചതുർഭുജേ ചന്ദ്രകലാപദംസേ കുജോനദേ കുങ്കുമരാഗശോനേ പുണ്ഡ്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ നമസ്തേ ജഗദേ മാതാ. അമ്മേ മഹാമായി പ്രാർത്ഥനാ ശ്ലോകങ്ങൾ അറിയാം അല്ലേ? ചെമ്പഴന്തിയിൽ വീടിനടുത്ത മണക്കൽ ദേവി ക്ഷേത്രം, അമ്മയോടൊപ്പം നിത്യവും ക്ഷേത്ര ദർശനം, നാമങ്ങളും കീർത്തനങ്ങളും അമ്മയെന്ന് പഠിച്ചത്. കുട്ടിക്കാലത്ത് ഞാൻ അക്ഷരശ്ലോക മത്സരങ്ങളിൽ അജയനായിരുന്നു. കവനകലയിൽ ഞാനും വെളുത്തേരും തമ്മിലാ മത്സരം. നിങ്ങളുടെയൊക്കെ രൂപം പ്രാർത്ഥനയും ഞാൻ നിരീക്ഷിക്കും. നാണുവിന്റെ ഇഷ്ടദൈവം കൃഷ്ണനാണ് അല്ലേ? അതെ, പലപ്പോഴും ഏകാന്ത ധ്യാനത്തിൽ മയിൽപ്പീലി വെട്ടം പരക്കും, ഓടക്കുഴൽ നാദം ഒഴുകിയെത്തും. വാരണപ്പള്ളിയിൽ അമ്മമാര് പറയാറുണ്ട്, നാണുവിന്റെ ശ്രീകൃഷ്ണ ഗീതങ്ങൾ കേൾക്കുമ്പോ കണ്ണെന്ന് അറിയുമെന്ന്. ശ്രീകൃഷ്ണ കർണാമൃതം കേട്ടാൽ ആരാണ് അലിഞ്ഞു പോകാത്തത്? ഗുരുവായൂരപ്പന്റെ കൃപ ശോസോച്ഛാസത്തിൽ പോലും ഉണ്ട്. ആ സമയം കിട്ടുമ്പോ നാണുവിനെ ഒന്ന് കാണണം. കാണാം, എന്താ പ്രത്യേകിച്ച്? ഒരുപാട് പ്രായമായെങ്കിലും സംശയങ്ങൾ അനവധിയാ. മുത്തശ്ശിയുടെ സംശയങ്ങൾ തീർക്കാൻ ഞാനാരാ? പക്ഷേ മുത്തശ്ശിയുടെ അടുക്കിലേക്കാണെങ്കിൽ ആ പാണ്ഡിത്യം നുകരാല്ലോ, ഞാൻ എപ്പോഴും ഉണ്ട്. ആദ്യ ശ്രവണത്തിൽ തന്നെ ഇതിന്റെ ആശയം ഗ്രഹിച്ചവരുണ്ടാവാം. അവരുടെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ബുദ്ധിയുക്ത ബുദ്ധിയോഗ യുക്തരായ മനീഷിണാം. വിവേകികൾ കർമ്മജം കർമ്മം കൊണ്ടുണ്ടാക്കുന്നു. ഫലം തൃത്വം എന്നാൽ നിഷ്ഫലമെന്നാണോ? നിങ്ങളുടെ കർമ്മത്തിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ഫലം ത്യജിച്ചാണല്ലോ പലരുടെയും ഇരിപ്പ്. ഏതിലും ശ്രദ്ധ വേണം. ഒരു വട്ടമല്ലേ ആശാൻ ശ്ലോകം ഒരു വട്ടുള്ളൂ? രണ്ടു നാലാവർത്തി ചൊല്ലിയിരുന്നാൽ? പഴുത്ത ലോഹക്കഷ്ണം പോലെയാണ് ജ്ഞാനതൃഷ്ണയുള്ള മനസ്സ്. ഒരു തുള്ളി വീണാ മതി. ഞങ്ങൾ തുടക്കം അത്ര ശ്രദ്ധിച്ചില്ല. ബുദ്ധിയും ശ്രദ്ധയും ചേരുമ്പോ പാലും തേനും പോലെയാവും. ബാക്കി അർത്ഥം കൂടെ ആശാൻ പറഞ്ഞാലും. ജന്മബന്ധ വിനിർമുക്ത എന്നാൽ ജന്മബന്ധത്തിൽ നിന്ന് മോചനം നേടി എന്ന് സാരം. അനാമയമെന്നാൽ ദോഷലേശമില്ലാത്ത എന്ന് ഗ്രഹിക്കണം. ഗച്ഛന്തി എത്തിച്ചിരുന്നു. ഇത്രയും കേട്ടത് വച്ച് മൊത്തമായിട്ടൊന്ന് വ്യാഖ്യാനിക്കാമോ?
നാണുവിന് വ്യാഖ്യാനിക്കാമോ? കഴിയുന്ന രീതിയിൽ ശ്രമിക്കാം. അത് മതി, അത് തന്നെ ധാരാളം. ബുദ്ധിപാഠവും അറിയാമല്ലോ. കർമ്മത്തിൽ ആസക്തി കൈവിട്ടാൽ, ഫലം പ്രതീക്ഷിക്കാതിരുന്നാൽ കർമ്മം ബന്ധകാരണമാകില്ല. കർമ്മഫലം അനുഭവിക്കേണ്ടി വരാത്തവന് പുനർജന്മവും ഉണ്ടാവില്ല. ശരിയാ, വ്യാഖ്യാനം തുടർന്നോളൂ. പുനർജന്മമില്ലെങ്കിൽ ജനന മരണ പ്രവാഹമായ സംസാരത്തിൽ നിന്നുള്ള മോചനമായി. ആ രീതിയിൽ അനാസക്തി തന്നെയാണ് മോക്ഷകാരണം. ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ആദ്യ ശ്രവണത്തിൽ തന്നെ ഗ്രഹണവും മനനവും നടന്നു. നാണു മിടുക്കനാ. ഒരു ശ്ലോക വ്യാഖ്യാനം മാത്രം ആനന്ദമാക്കരുത്. സ്വർണത്തിന്റെ മാറ്ററിയാൻ ഒരു തരി മതി. വാരണപ്പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ വിദ്യുത്സാസാണ്. ഞങ്ങളൊക്കെ എല്ലാം മത്സരത്തിലുണ്ടാവും. അമ്മയെ പോലെ ഒതുങ്ങിക്കൂടിയിരിക്കാറില്ല. കടൽ പോലെയാണ് ചിത്തവും. ചിലപ്പോൾ അന്തർമുഖത്വം, സ്വച്ഛന്ദ ശാന്തത. ചിലപ്പോൾ ബഹിർമുഖം. അതാണ് തിരമാലകൾ. പ്രായത്തിനനുസരിച്ചുള്ള കൃതിയും വികൃതിയും വേണ്ടേ ശാനെ? കൃതിക്കും വികൃതിക്കും അതിർവരമ്പ് വേണം. അത് സുഹൃത്തുക്കൾക്കറിയാം. ഗുരുക്കന്മാർ പ്രഥമ ദർശനത്തിൽ തന്നെ ശിഷ്യന്റെ മനസ്സറിയും, അതിന്റെ ആഴമറിയും. കാളിദാസന്റെ രഘുവംശം ആശാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് ഞാൻ ഹൃദയസ്ഥമാക്കി. നിത്യവും രഘുവംശത്തിലെ ഈ രണ്ട് ശ്ലോകം ഗ്രഹിക്കാം. അതുപോലെ എല്ലാവർക്കും അത്രയും ഗ്രഹിക്കാനായെന്ന് വരില്ല. ഓരോ ശ്ലോകം പോരെ ആശാനെ. നാണു എന്തു പറയുന്നു? ദിവസവും ഈ രണ്ട് ശ്ലോകം വീതം. അങ്ങനെയായാൽ വലിയ പഠിപ്പുകാരൻ. മറ്റുള്ള കുട്ടികളുടെ കഴിവുകൂടെ നോക്കണം. സ്വന്തം കാര്യം മാത്രം നോക്കിയാ പോരാ. അല്ല, നാണു എന്താ പറയാൻ വന്നത്? ഇക്കണക്കിന് പോയാൽ എനിക്ക് പഠിത്തം അവസാനിപ്പിച്ച് ജീവിത ലക്ഷ്യം തേടിപ്പോവാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നാണു, മുതിർന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞുകൊടുക്കുന്ന പാഠഭാഗങ്ങൾ കൂടി കേട്ട് പഠിച്ചോളൂ. ആശാൻ അനുവദിച്ചാൽ സന്തോഷം. എങ്കിൽ നാളെ മുതൽ എങ്ങനെയാവട്ടെ? അത് വേണോ ആശാനെ? ശിഷ്യടെ രണ്ടു തട്ടിൽ കാണുന്നത് ശരിയാണോ? ഒരേ കണ്ണുകൊണ്ടല്ലേ ആനയെയും ആടിനെയും കാണുന്നത്? രണ്ടും രണ്ടല്ലേ, എങ്ങനെ ഒന്നാവും? ഞാനില്ലാത്ത വേളകളിൽ നാണു പഠിപ്പ് നയിക്കട്ടെ. ആശാൻ എന്തൊക്കെയായി പറയുന്നത്? എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ടാ പറയുന്നത്. വിദ്യാർത്ഥികളുടെ നായകനല്ല ആശാനെ, ചട്ടമ്പി. അതെ, ഇനി മുതൽ നാണു നാണു ചട്ടമ്പിയാ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഒരു ചട്ടമ്പി. ഗരുഡന്റെ ദീർഘദൃഷ്ടി പോലെ, സിംഹത്തിന്റെ ഘ്രാണശക്തി പോലെ നാണുവിന്റെ ബുദ്ധിശക്തിയും ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു. അതാണ് നാണുവിനെ തന്നെ ചട്ടമ്പിയാക്കിയത്. ഇത് എരുത്തിലാണ്. മഹാഗുരുവിടെ പഠിച്ചിരുന്ന കാലത്ത് തോഴന്മാരായ പശുക്കളുടെ വാസസ്ഥലം. പശുക്കളിതേ ഇവിടെ ഇങ്ങനെ വരി വരിയായിട്ട് കെട്ടിയിടും. ഇവിടെ ഭക്ഷണം കൊടുക്കും. അവിടെ അവിടെ കിടാങ്ങളെ കിട്ടും. അത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാ. ഞാൻ ആദ്യമായി കാണുന്നത്. എന്തോ ഒരു ശാന്തത, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. ഒരു നൂറ്റാണ്ടിനപ്പുറമാണെങ്കിലും ഗുരുവിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണല്ലേ, ആ മഹാത്മാവ് ശ്വസിച്ച വായു അല്ലേ. വാരണപ്പള്ളി
നെറ്റിലും വിക്കിപീഡിയയിലും നോക്കി കുറേ വിവരങ്ങളിൽ കിട്ടി. ഗുരുവിന്റെ കർമ്മകാണ്ഡത്തിലെ പല പല വഴിത്തിരിവുകളും വാർണപ്പള്ളി വാസഘട്ടത്തിലാണ്. വാർണപ്പള്ളിയിൽ താമസിച്ച് എത്രയോ പേര് വിദ്യാഭ്യസിച്ചു അല്ലേ? സമ്പന്നതയും സന്മനസ്സും ഒരുപോലെ അനുഗ്രഹിച്ച തറവാട്, അവർണർക്ക് അറിവിനുള്ള വഴി അടയ്ക്കപ്പെട്ടിരുന്ന കാലം. അത്രയും പ്രോഗ്രസീവ് മനസ്സും ചിന്തയും ഉണ്ടായിരിക്കും. എത്രയോ മിടുക്കന്മാർ, പ്രതിഭാശാലികൾ ഇവിടെ വസിച്ച് വിദ്യാസമ്പന്നരായി, പ്രശസ്തരായി. ഗുരുവിനൊപ്പം കുറേ കുട്ടികളും അല്ലേ? സാഹിത്യ രസികന്മാരും ആയുർവേദ പണ്ഡിതന്മാരുമായി മാറിയ വെളുത്തേരി കേശവൻ വൈദ്യർ, പെരുന്നല്ലി കൃഷ്ണൻ വൈദ്യർ എന്നിവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. രാമൻപിള്ള ആശാന്റെ ശിഷ്യന്മാരായ ഇവർ മഹാഗുരുവിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. കവിത്വവും പാണ്ഡിത്യവും കൊണ്ട് പ്രശസ്തരായ ഇവർക്ക് പഠിക്കുന്ന കാലത്ത് നാണുവിനോട് ചെറിയ കുശുമ്പൊക്കെ തോന്നിയിരുന്നു. രസകരമായിട്ടുള്ള നിരവധി സംഭവങ്ങൾക്ക് വാർണപ്പള്ളിയും ചേമണ്ണൂർ ചേവടിയും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യുവത്വത്തിന്റെ കുസൃതിയും അവരുടെ പ്രതിഭകളും ഒന്നും മാറ്റുരച്ചു നോക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആത്മബന്ധത്തിന്റെ അടിത്തറ ഉറയ്ക്കാൻ ഇത്തിരി നേരം ഇടിച്ചുറപ്പിക്കേണ്ടി വരും. എനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നു. അത് വാർണപ്പള്ളി കുടുംബാംഗങ്ങളാ. ഞാനിപ്പോ വരാം. ബൃഹദാകാശത്തോടു തൊട്ടു നിൽക്കുമോർജസാരം കടലാ ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ സനാഥം. മഹാഗുരു മഹാ എന്തോ പറയാണ്ടോ നിറഞ്ഞ ഒരു മിണ്ടാട്ടോല നിൽക്കണ്. അടുക്കളയിൽ കഞ്ഞി കിടന്ന് മറിയണ്. വല്ലോ തിന്നണ്ടേ? സ്ഥലവും സമയവും നോക്കി പറയേണ്ട കാര്യമാ. വല്ല പരദൂഷണ സ്ത്രീ വിഷയം വല്ല ആണോ? ഏയ്, അതൊന്നുമല്ല, പരമരഹസ്യമായിരിക്കണം. കൊച്ചുകൃഷ്ണൻ കാരണപ്പെട്ട ദൂഷ്യം വല്ല ആണോ? കാരണവർക്കെങ്ങനെ പറയത്തക്ക ദൂഷ്യം വല്ലതുണ്ടോ? ദൂഷ്യങ്ങളില്ലാത്ത മനുഷ്യന്മാർ കാണില്ല. അദ്ദേഹത്തിന്റെ ഉപ്പും ചോറാ എന്റെ ഈ ശരീരം. ഞാനേ നന്ദികേട് കാട്ടില്ല. കാരണവരുടെ കാര്യമൊന്നും അല്ല. ഓ, അതല്ല അല്ലേ? ഓ, ഞാൻ പേടിച്ചുപോയി. എന്റെ നാവിൽ നിന്ന് സത്യം വല്ലം വരുമെന്ന് രക്ഷപ്പെട്ടു. അപ്പശങ്കരൻ കള്ളം പറയല്ലേ? ഇല്ല, വേണോന്ന് വെച്ചാൽ കള്ളം പറയാറില്ല. പിന്നെ അറിയാതെ വല്ലതും വീണാലോ? പുതുതായി വന്ന ചെമ്പഴുതി എന്നുള്ള നാണു എങ്ങനെ? ഓ, പരമയോഗ്യൻ, നല്ല അറിവും ബോധമുള്ളവൻ. ആ, കാരണവർക്ക് ജീവനാ. മുത്തശ്ശിക്ക് വലിയ ഇഷ്ടവാ. ശങ്കരനെ പോലുള്ള പാവങ്ങളോട് പുച്ഛാണല്ലേ? അയ്യോ, ഇല്ലാത്തത് പറഞ്ഞാ ദൈവദോഷം കിട്ടും. വലിപ്പ ചെറുപ്പമേ ഇല്ല. എന്നോട് വലിയ കാര്യമാ. അത് കാര്യം കാണാനുള്ള തന്ത്രമാ. ഓ, നാൽക്കാലികളോട് വലിയ കാര്യമാ. ഒഴിവ് കിട്ടുമ്പോ അവരോട് മിണ്ടി പറഞ്ഞൊക്കെ നിക്കും. കൂടെയുള്ളവർക്ക് ആർക്കും ഇഷ്ടമല്ല വലിയ തലക്കനോന്നാ എല്ലാരും പറയുന്നേ. അവര് പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കും. അതിലൊരു സത്യം ഇല്ലെന്നേ. എന്നോട് ഇത്രയും സ്നേഹത്തിൽ ആരും ഇന്ന് വരെ പെരുമാറിയിട്ടില്ല.